മൂത്രത്തിൽ കല്ല് എളുപ്പത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. 500 പേരിൽ 2 പേർക്ക് ഉണ്ടാകുന്നുണ്ട്, അത് പരസ്യമാകുന്നുണ്ട്, ചിലപ്പോൾ രഹസ്യമായി ആളുകൾ സൂക്ഷിക്കുന്ന ഒരു കാര്യമുണ്ടായിരിക്കും. ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുവെങ്കിൽ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കൂ. ഔഷധ സസ്യങ്ങളുടെ അറിവിലേക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഷിബു കൈൻ വൈദ്യർ. ഇന്ന് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായി പകർന്നു തരുന്നത് ഒരു പ്രധാനപ്പെട്ട അറിവാണ്, നിങ്ങൾ മിസ് ചെയ്യരുത്. എൻ്റെ കൂടെ ഇന്ന് വീഡിയോയ്ക്ക് ഒപ്പം ഉള്ളത് ജെനി, പിന്നെ നിങ്ങൾക്കറിയാം ജാക്ക് ഡാനിയൽ, ജാക്ക് ഡാനിയലാണ്. അപ്പോൾ ഞങ്ങളെന്ന് വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതി. കുറച്ച് ദിവസങ്ങളായി വീഡിയോസൊക്കെ വളരെ കുറച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ഈ വൃക്കയിൽ കല്ലുണ്ടാകുന്നു എന്ന് നമ്മളെല്ലാവരും കേട്ട് കേട്ട് ശീലിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥയെ തേടിയുള്ള ഒരു അന്വേഷണം നിങ്ങൾ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? നമ്മൾ എന്തൊക്കെയാണ് പ്രതിവിധികൾ ചെയ്യേണ്ടത്? ഏത് ടൈപ്പ് മെഡിസിൻ എടുക്കണം? നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അറിയാതെ ചിരിച്ചു പോവുകയാണ്. പ്രത്യേകിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു വീഡിയോ കണ്ടു, ഒരു ലൈവ് വീഡിയോ, ഒരു വൈദ്യരുടെ ലൈവ് വീഡിയോ ആണ്. അങ്ങനെ പറയുകയാണ്, ഞരമ്പ് രക്തക്കുഴലിനകത്ത് കല്ലുണ്ടാകുന്നു, തലച്ചോറിനകത്ത് കല്ലുണ്ടാകുന്നു, പിന്നെന്താണ് കുടലിൽ കല്ലുണ്ടാകുന്നു. കല്ലുണ്ടാകാത്തതായിട്ട് ഇനി ഒരു സ്ഥലം ഇല്ലെന്നാണ് പുള്ളി പറയുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല, എനിക്ക് കേട്ടിട്ട് ആകെ എനിക്ക് ചിരി വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള മര എന്താണ്, ഞാൻ പറയുന്നില്ല, കൂടുതൽ പറഞ്ഞാൽ ശരിയാകത്തില്ല ആക്ച്വലി. അല്ലെങ്കിലും പല വൈദ്യന്മാർ എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഞങ്ങളുടെ കഞ്ഞിൽ പാറ്റ ഇട്ടു എന്ന് പറയുന്നത്. ഞാൻ ആരുടെ കഞ്ഞിയിലാണ് പാറ്റിട്ടതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ആദ്യം തന്നെ അൺലൈക്ക്, പരിപാടി കാണുന്ന മുമ്പ് തന്നെ അൺലൈക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ കുറേ ആളുകളും ഞാനും അവരുമായിട്ട് വെറുതെ എന്താണ് സംസാരിച്ച് വഷളായ ആളുകളാണ്. കാരണം ഞാൻ ഈ തെറ്റിദ്ധാരണ പരത്തുന്ന വീഡിയോ കാണുമ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിക്കും എന്തിനാ ചെയ്തതെന്ന് ചോദിക്കും. അത് എൻ്റെ ശരിയാണ്, എൻ്റെ ശരി ഞാൻ ചെയ്യും, ഞാൻ തെറ്റുകൾ ചെയ്യുന്നില്ല. എന്നോട് ആരെങ്കിലും മോശമായിട്ട് സംസാരിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പ്രതികരിക്കും, ഉറപ്പാണ്. ഇവിടെ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് വൃക്കയിൽ കല്ല് ഉണ്ടാകുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. നമ്മുടെ തൈറോയ്ഡ് ഇവിടെയാണ് ഇരിക്കുന്നത്, ശ്രദ്ധിച്ച് കാണുക. തൈറോയ്ഡിൻ്റെ ഗ്ലാൻഡ് ഇവിടെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ പാരാ തൈറോയ്ഡിക് എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡുണ്ട്. എന്താണ് പാരാ തൈറോയ്ഡിക് ഗ്ലാൻഡ്? ഇതാണ് നമ്മുടെ കാൽസ്യത്തിനെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ കാൽസ്യം ആവശ്യമാണ്, അറിയാമല്ലോ, എല്ലുടെയും പല്ലുടെയും വളർച്ചയ്ക്ക് കാൽസ്യം ആവശ്യമാണ്, മറ്റനേകം ആവശ്യങ്ങൾക്ക് കാൽസ്യം ആവശ്യമാണ്. ഈ കാൽസ്യത്തിനെ നിയന്ത്രിക്കുന്നൊരു ഗ്ലാൻഡ് ഏതാണ്ട് ഇവിടെ ഉണ്ട്, അതിനകത്തായിരിക്കുന്നു. ഈ ഗ്ലാൻഡ് വീക്കാവും ഏതെങ്കിലും കാരണത്തിൽ. ചിലപ്പോൾ നിങ്ങൾ കഴിച്ച മെഡിസിനാണ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾ കഴിച്ച ഏതെങ്കിലും മെഡിസിൻ അലർജി ആവാം, നിങ്ങൾ കഴിച്ച ഏതെങ്കിലും ആയുർവേദ മരുന്നിൻ്റെ ഫലമാവാം, നിങ്ങൾ കഴിച്ച ഏതെങ്കിലും മെഡിസിനുകൾ അലർജി ഉണ്ടാക്കിയാൽ ഈ ഗ്ലാൻഡ് എററായി പോവും. സംഭവിച്ചാൽ തിരിച്ച് വരാനിരിക്കുന്നത് ഇൻബാലൻസായ കാൽസ്യമാണ്. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുകയോ ശരീരത്തിൻ്റെ കാലിൻ്റെ പാദത്തിലൊക്കെ വിണ്ട് കീറാൻ തുടങ്ങും. സിറ്റ് പാദത്തിൻ്റെ അടി, അതേപോലെ പാദത്തിൻ്റെ പുറം, തുടയുടെ മടക്കുകൾ, പല സ്ഥലങ്ങളിലും വ്രണങ്ങൾ രൂപപ്പെടാം, പല വിധത്തിലുള്ള ഡിസീസുകൾ കാണപ്പെടാം. കാൽസ്യം ഇൻബാലൻസ് ആയി കഴിഞ്ഞാൽ പല വിധത്തിലെ സ്കിൻ ഡിസീസും വരും, അങ്ങനെ സംഭവിക്കാം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ആദ്യം നല്ലൊരു ഡോക്ടറെ കണ്ടെത്തിയിട്ട് നിങ്ങളൊരു മെഡിക്കൽ ചെക്കപ്പ് നടത്തി നോക്കണം ആദ്യം തന്നെ. അല്ലാതെ നിങ്ങൾ എണ്ണകൾ, കുഴമ്പുകൾ പുറത്തുനിന്ന് വാങ്ങി കിട്ടുന്ന ഒരുപാട് ക്രീമുകളുണ്ട്, അതൊന്നും വാരിടണ്ട, ആദ്യം ഒന്ന് വെരിഫൈ ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ കാൽസ്യം ഇൻബാലൻസ് ആയാൽ നിങ്ങളുടെ വൃക്കയ്ക്ക്, അതായത് 500-ൽ 2 പേർക്ക് കല്ലുണ്ടാകും. കല്ല് വൃക്ക, ഈ കാൽസ്യമാണ് അടിഞ്ഞു കൂടുന്നത്. ഓവറായിട്ട് കാൽസ്യം ഇൻബാലൻസ് ആവുകയും അത് വൃക്കകൾ അരിച്ചു മാറ്റപ്പെടാൻ കഷ്ടപ്പെടുകയും സ്റ്റോണുകൾ ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ ചിലർക്ക് അതങ്ങ് വിസർജിച്ച് പോകാം, മൂത്രത്തിൽ കൂടെ ചിലർക്ക് അങ്ങ് പോകും. ചില ആളുകൾക്ക് ഒരുപാട് സൈസായിട്ട് അതങ്ങ് വളരെ പ്രശ്നമുണ്ടാകും, പെയിൻ ഉണ്ടാകും, സഹിക്കാൻ പറ്റാത്ത പെയിൻ അനുഭവിക്കും. അതിലും
ആയുർവേദത്തിൽ പോയി കുഴമ്പിട്ട വില്ലന്മാരെ നമ്മുടെ ചുറ്റുമുണ്ട്. എന്നെ വിളിച്ച ചില ആളുകൾ ഈ ഇത് വൃക്കയിൽ കല്ലുണ്ടായിട്ട് അവർ പോയിട്ട് ഒറ്റമൂലി കഴിച്ചു എന്ന് കേട്ടു. പിന്നെന്താണ് ഈ കുഴമ്പിട്ടു പല പല വിദ്യകളും ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ ആഹാരത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. വളരെയധികം ആഹാരത്തിൽ ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് നിങ്ങൾ പാലും മുട്ടയും ഉപേക്ഷിക്കുക. രണ്ടാമത് നിങ്ങൾ വെള്ളം കൂടുതൽ കഴിക്കുക, അളവിൽ കൂടുതൽ വെള്ളം കഴിക്കുക. മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് എളുപ്പത്തിൽ നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന വെള്ളരി, അതായത് നിങ്ങൾ കുക്കുംബർ എന്ന് പറഞ്ഞ സാധനം കിട്ടും, നമ്മൾ വെറുതെ പച്ചക്ക് കഴിക്കുന്നതല്ല, തനി നാടൻ വെള്ളരി, സോറി വെള്ളരി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നമ്മുടെ വടക്കേ കേരളത്തിലോട്ടുള്ള ചീത്ത എന്ന് എനിക്കറിയത്തില്ല. വെള്ളരി എന്ന് പറഞ്ഞാൽ കുക്കുംബറാണ്, കുക്കുംബറിൻ്റെ നാടൻ ടൈപ്പ്. അത് നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങൾ ജ്യൂസ് അടിക്കുക, അതായത് ഒരു 100 ഗ്രാം അല്ലെങ്കിൽ ഒരു 50 ഗ്രാം കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിക്കുക. ജ്യൂസ് അടിച്ചിട്ട് നിങ്ങൾ ഉലുവ അവിച്ച വെള്ളം, പച്ച ഉലുവ അവിച്ചിട്ടുള്ള വെള്ളം ചൂടായിട്ട് തന്നെ നിങ്ങൾ ഈ കുക്കുംബറിൽ ജ്യൂസിൽ ഒഴിക്കുക. അതിനുശേഷം 10 മിനിറ്റ് നേരം ഇതൊന്ന് മിക്സ് ചെയ്യാനും അനുവദിക്കുക, അല്ലെങ്കിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ രാവിലെ ആഹാരം കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ, അതായത് 1 ഗ്ലാസ് വീതം വെച്ച് കഴിക്കുക. നിങ്ങളങ്ങനെ 20-22 ദിവസം നിങ്ങൾ കഴിക്കുക. ആദ്യത്തെ 10 ദിവസം കഴിച്ചതിന് ശേഷം നിങ്ങൾ പരിശോധിച്ച് നോക്കണം നിങ്ങളുടെ കല്ലുകൾ, അതായത് നിങ്ങളുടെ വൃക്കയിലുണ്ടായിരിക്കുന്ന കല്ലുകളുടെ അളവ് കുറയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അളവ് കുറയുകയാണെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുള്ളാണ്. അളവ് കുറഞ്ഞില്ല എങ്കിൽ നിങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് വീണ്ടും നിങ്ങൾ തയ്യാറാവുക. കാരണം നിങ്ങളുടെ ബോഡിയിൽ വീണ്ടും നിയന്ത്രണരഹിതമായ കാൽസ്യം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ വീണ്ടും ഞാൻ പറയാം, ഇതിൽ വർജ്യം എന്ന് പറയുന്നത് പശുവിൻ്റെ പാല്, മുട്ട അങ്ങനെയുള്ള സാധനങ്ങളാണ്. അതേപോലെ തേങ്ങയുടെ ഉപയോഗം എണ്ണയുടെ ഉപയോഗം കുറേ കുറയ്ക്കുക. ഡയറ്റിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വൃക്കയിലുണ്ടായ കല്ലിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. മരുന്നുകൾ കൊടുക്കുന്നത് ഒരു ചീറ്റിംഗ് ടെക്നോളജി ഉണ്ട്. കാരണം മരുന്നുകൾ ആവശ്യമെങ്കിൽ മാത്രം, അളവിൽ ഒരുപാട് വളർന്നു പോയി എങ്കിൽ മാത്രം, എങ്കിൽ നിങ്ങൾക്ക് അമൃതകൽപ്പം രസായന, അമൃതസാര രസായനം, അങ്ങനെ കുറച്ച് രസായന കിറ്റുകളുണ്ട്. അത് നോൺ ആൻറ്റി ഓക്സിഡൻ്റ് തന്നെ എടുക്കണം, ഓക്സിഡൻ്റ് എടുത്തുകൂടാ. ഷുഗറൊന്നും ഇല്ലാത്ത മെഡിസിൻ തന്നെ എടുക്കണം. പഞ്ചസാരയിൽ കൃത്യമായ അളവുകൾ പാലിക്കണം. പഞ്ചസാര കുറച്ച് കഴിക്കുക. പുളിയുടെ ഉപയോഗം കുറയ്ക്കണം. അങ്ങനെ ഡയറ്റിൻ്റെ മാർഗത്തിൽ കൂടി നിങ്ങൾക്ക് 100% നിങ്ങൾക്കിതിനെ നിയന്ത്രിക്കുവാൻ സാധിക്കും. ഇതിലെ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ഡയറിയിൽ കൂടെ തന്നെ നിങ്ങൾക്കിത് പരിഹരിക്കാൻ പറ്റും. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്.